ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വാൾ ഹാങ് അല്ല, പക്ഷേ നമുക്കത് അടിപൊളി ഗിഫ്റ്റാണ്. നമ്മൾ ആരൊക്കെ ആയാലും കൊടുക്കാം, നമ്മുടെ ഗിഫ്റ്റ് ആരൊക്കെ ആയാലും ഈ ഒരു ഗിഫ്റ്റ് ആരൊക്കെ ആയാലും കൊടുക്കാം. അപ്പം നമുക്ക് ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? ഒരു ബോൺകെറ്റാണ്. അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ ഒരു ബോൺകെറ്റ് പോലത്തെ സംഭവമാണ്. അപ്പം ഞാനൊരു ഫസ്റ്റിന് അതിൻ്റെ ഒരു മെറ്റീരിയൽസ് ആദ്യം പറയാം. ഗ്ലൂ വേണം, സിസേഴ്സ് വേണം, പേപ്പർ, കളർ പേപ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. പിന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റും ഇതിന് ആവശ്യമുണ്ട്. വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ ബീഡ്സും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തിട്ട് പർപ്പിൾ കളർ പേപ്പറാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നമുക്ക് ആ ബോൺകെറ്റിൻ്റെ സംഭവമില്ലേ, ഞാൻ എന്തോ അവരൊരു ഫ്ലവർ വെച്ചിരിക്കണല്ലേ, അതിൽ നമ്മുടെ ഇങ്ങനെ ഫ്ലവറും വെച്ചിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു റോൾ പോലത്തെ ഒരു സംഭവം വെച്ചിട്ടില്ലേ, അതിനാണ് ഈ ഒരു പർപ്പിൾ കളർ പേപ്പർ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇതുപോലത്തെ റോൾ ചെയ്തിട്ട് പക്ഷേ പകുതിയായപ്പോൾ ഞാൻ പോസ് ചെയ്തു എന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത് കൂടുതലുമാണ്. പിന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. സത്യത്തിനും സമയം എടുക്കുന്നെങ്കിലും വീഡിയോസിന് ഒരുപാട് സമയം എടുത്താൽ മൊബൈലായതുകൊണ്ട് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം പ്രശ്നങ്ങൾ കൂടാൻ സാധ്യത കൂടുതലാണ്. എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നോട്ട്സും എല്ലാം വരെയില്ലേ, അപ്പം അതും കൂടെ കിടക്കുമ്പോൾ നമുക്ക് സ്റ്റോറേജ് കാണത്തില്ല. അതും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോസ് ചെയ്തത്. അപ്പോൾ പോസ് ചെയ്തിട്ട് ഞാനിവിടെ ഗ്ലൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഗ്ലൂ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഗ്ലൂ അപ്ലൈ ചെയ്ത് നല്ല പ്രസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക, പക്ഷേ ഇറുക്കി ചെയ്യലിന് അത് ഒരുമാതിരി ചപ്പിപ്പോവും, സത്യത്തിന് ചപ്പിപ്പോവും. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രസ് കുറച്ച് പ്രസ് ചെയ്ത് ചെയ്യുന്നാൽ അത് ഒട്ടും, ഞാനിവിടെ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ എടുക്കാം. ഇനി നമുക്കിവിടെ അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റായിട്ട് സർക്കിൾ ഷേപ്പ് പോലെ നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് എന്താ പറയുക, കറക്റ്റായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം കറക്റ്റായിട്ട്. ഇനി നമുക്ക് ഞാനിവിടെ ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഫ്ലവറിന് വേണ്ടിയാണ് ആ ബ്ലൂ കളർ പേപ്പർ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ അത് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് സെൻറ്റിമീറ്റർ അളവിൽ സ്കെയിലിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഇതുപോലെ മൂന്ന് പ്രാവശ്യം മടക്കിയിട്ട് ഇതൊരു വേറൊരു മെത്തേഡാണ് ഫ്ലവർ ചെയ്യുന്നതിൻ്റെത്. പക്ഷേ അത് ഞാൻ ഇതുവരെ ഇല്ല. ഞാൻ ഈ ഒരു ഷോർട്ട് പേരിൽ ഒരു പിങ്ക് കളർ പേപ്പറിൽ ഞാൻ ഫ്ലവേഴ്സും പിന്നെ ലീവ്സും ചെയ്തിട്ട് ഒരു സർക്കിൾ ഷേപ്പിലുള്ളൊരു വാൾ ഹാങ് ഇട്ടായിരുന്നു. അതിലും ഇതുപോലത്തൊരു സ്റ്റെപ്പായിരുന്നു ചെയ്തത്. അതിന് പക്ഷേ കളർ പേപ്പർ മാറ്റിയുള്ളൂ, ഇത് ബ്ലൂ അത് പിങ്ക് അത്രയേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഇതുപോലെ റാ ഷേപ്പൊന്ന് വരച്ചിട്ട് ഇതുപോലെ ഒന്ന് റാ ഷേപ്പ് കറക്റ്റായിട്ട് വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ഇതുപോലെ നമുക്ക് മൂന്ന് ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനൊന്ന് വിടർത്തി കൊടുക്കാം. ഞാൻ സിസേഴ്സ് കൊണ്ടാണ് വിടർത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പെൻസിലുണ്ടോ സ്കെയിലുണ്ടോ വിടർത്തി കൊടുക്കാം. വിടർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഫ്ലവറിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ വിടർത്തി കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് മൂന്നെണ്ണം വിടർത്തി കൊടുക്കാം. ഇനി നമുക്ക് വെട്ടാം. ആദ്യം ഞാനിവിടെ വെട്ടിയിട്ട് ഒരിതളും ഞാനിവിടെ എടുത്തിട്ടില്ല. ഞാൻ അതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചൊടു ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ട് അതുപോലെ ഒട്ടിച്ചു കൊടുത്തു. രണ്ടാമത്തതാണെങ്കിൽ ഞാൻ രണ്ട് ഇതളൊന്ന് വെട്ടിയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ആണെങ്കിൽ മൂന്ന് ഇതൾ വെട്ടിയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് എല്ലാം കൂടെ ഒപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ മറ്റേ ഇതളുകൾ ഞാൻ മൂന്നെണ്ണോ രണ്ടെണ്ണോ എടുത്തിട്ടില്ലേ, അത് ഞാൻ പിന്നെയും ചെയ്തിട്ടുണ്ട്. അത് മൂന്നാമത്തത് ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ട്. രണ്ട് ഇതള് വെട്ടിയത് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല വെച്ചാൽ ഈ വീഡിയോയിൽ ചെയ്തിട്ടില്ല, പോസ് ചെയ്തിട്ട് ചെയ്തു കേട്ടോ. അപ്പം ഞാനിവിടെ ഫ്ലവർ ഇത്രയും ഒട്ടി മറ്റേ നമ്മുടെ മറ്റേ ആ എന്താ പറയുക, ഇതളിൻ്റെ മുമ്പ് നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് ഇട്ടിട്ടില്ലേ, നമ്മളെ ഒട്ടിച്ചുകൊടുത്ത ഫ്ലവേഴ്സ് നേരത്തെ, അതൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ നമ്മുടെ മൂന്നും രണ്ടും ഉള്ള ഇതളുകളും നമുക്കൊന്ന് നമുക്കൊന്ന് ഇതുപോലെ ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് വച്ചു കൊടുക്കാം. അപ്പോഴേ നമുക്ക് കറക്റ്റ് റോസ് ഫ്ലവർ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം അത് നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ എന്താ പറയുക, ഒരു സർക്കിൾ ഷേപ്പ് നമുക്ക് ഒരു നമ്മൾ ഞാനിവിടെ വീണ്ടും ഒരു പർപ്പിൾ കളറാണ് എടുത്തിരിക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു സർക്കിൾ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ട്.
സർക്കിൾ ഷേപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്കെച്ച് പെൻ എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് സർക്കിൾ ഷേപ്പ്. പക്ഷേ നന്നായി പെർഫെക്റ്റായിട്ട് ഞാൻ വരച്ചിട്ടില്ല സർക്കിൾ ഷേപ്പിൻ്റെ എന്ന് വെച്ചാൽ. എനിക്ക് സർക്കിൾ ഷേപ്പ് പെർഫെക്റ്റായിട്ട് വരയ്ക്കാതെ തന്നെ കട്ട് ചെയ്യാൻ ഞാൻ പഠിച്ചു കൊടുക്കും. എനിക്ക് ശീലമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ നേരെ ഒന്ന് വരച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വരച്ചത്, ഇതുപോലെയൊക്കെ ചന്ദ്രനെ പോലെയൊക്കെയാണ് വരച്ചു കൊടുത്തത്. അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത കറക്റ്റ് അതിൽ തന്നെ കൊള്ളണ തരത്തിലുള്ളൊരു സർക്കിൾ ഷേപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യമായി, കുഴപ്പമില്ലല്ലോ, വീണ്ടും ചെയ്യണ്ടല്ലോ. ചെറുതായാലും പാടാണ്, വീണ്ടും ചെയ്യണം. വലുതായാലും പാടാണ്, വീണ്ടും വെട്ടണം, വീണ്ടും ചെറുതാവും. അതൊക്കെ പാടായതുകൊണ്ടാണ് കറക്റ്റ് വെട്ടാൻ പറയുന്നത് കേട്ടോ. നോക്കണം കേട്ടോ, എല്ലാം നോക്കിയിട്ട് ചെയ്യാവൂ. അപ്പോഴേ ഞാനിവിടെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വൈക്കിൽ കൊണ്ടുപോയി ഒട്ടിച്ചത്. ഇനി നമുക്ക് ഫ്ലവർ ഒട്ടിക്കാം. ഫ്ലവർ ഒട്ടിക്കാൻ ഞാൻ ഫെവി ബോണ്ടാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റതാണെങ്കിൽ ഇങ്ങനെ അനങ്ങിയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറിയപ്പോകുന്ന സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ലീവ് ചെയ്തെടുത്താലോ. അതിനാണ് ഞാൻ ഫസ്റ്റ് ഇനി ഞാനിവിടെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഞാനിവിടെ ഒന്ന് മടക്കിയിട്ടുണ്ട്. ലീഫിന് വേണ്ടി വെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വെട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ലീഫ് ഷേപ്പിൻ്റെ പാതിയൊന്നും ഞാനിവിടെ സ്കെച്ച് പെടുന്നത് നിങ്ങൾക്ക് വേണ്ടി വരച്ചിട്ടുണ്ട്. എനിക്ക് അല്ലാതെ കട്ട് ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ വരയ്ക്കാതെ തന്നെ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാനിവിടെ ഒരു ലീഫ് ഷേപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കുറച്ചധികം കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ആദ്യത്തെ മാത്രം ഞാൻ കറക്റ്റായിട്ട് ഞാനൊന്ന് വരച്ചിട്ട് വെട്ടി. സോറി കേട്ടോ, എനിക്ക് ത്രോട്ട് പെയിൻ ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ഒരുപാട് നേരമൊക്കെ ചെയ്യുന്നത്. സോറി കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെയാണ് ഇങ്ങനെ സ്കെച്ച് പെൻ കൊണ്ട് വരച്ചിട്ടും കട്ട് ചെയ്ത്. രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ ഞാൻ നിങ്ങൾ വീഡിയോയിൽ കാണിച്ചപ്പം ഞാൻ അല്ലാതെ തന്നെയാണ് വരച്ച് ചെയ്തത്. ഞാൻ പിന്നെ പോസ് ചെയ്തിട്ട് കുറച്ചധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്ലവേഴ്സിൽ വച്ചു കൊടുക്കാം. ഈ ലീഫും കൂടെ വയ്ക്കാൻ, ഈ ഒട്ടിച്ച് വയ്ക്കാനായിട്ടാണ് ഞാൻ സർക്കിൾ ഷേപ്പ് മറ്റേ പർപ്പിൾ കളറിൽ നിന്ന് കളർ പേപ്പറിൽ നിന്ന് അത് വെട്ടിയിട്ട് മറ്റേ മറ്റേ ബോൺ കിറ്റിൽ ആ സംഭവം റോൾ ചെയ്തിരിക്കണം. അതിൻ്റെ പുറത്ത് ഒട്ടിച്ചിട്ട് ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ചിട്ട് ലീഫും കൂടെ ഒട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഞാൻ ഇവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ആ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒരു റിബൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട്, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് രണ്ടിൻ്റെ പേരും അറിയില്ല. പക്ഷേ ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഗ്രീൻ സോറി ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇതുപോലെ സംഭവം ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ പ്രത്യേകത, ഇതിൽ അവർ നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ ഇതിലൊരു പശ ഉണ്ടായിരുന്നു. പശയല്ല, അതിലൊരു ഡബിൾ സൈഡ് ടാപ്പോടൊരു സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, ഗ്ലൂ ഇട്ട് ഒട്ടിക്കേണ്ട. മറ്റേതാണെങ്കിൽ ഫെവി ബോണ്ടോ സാധാ ഗ്ലിറ്റർ ഫോം ഷീറ്റ് പശയില്ലാത്ത, ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് പോലത്തെ പശയില്ലാത്ത ഗ്ലിറ്റർ ഫോം ഷീറ്റാണെങ്കിൽ നമുക്ക് ഫെവി ബോണ്ടോ അത് ഗ്ലൂ ഗണോ യൂസ് ചെയ്യാൻ വരും. വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താൽ അപ്പം തന്നെ ഒട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഭയങ്കര ഇടിയാണ്. എന്താണെന്നറിയില്ല അതിൻ്റെ പ്രശ്നം. റെയിനാണിവിടെ. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട്, ഈ റിബൺ പോലത്തെ സംഭവം. ഇനി നമുക്കിത് വച്ചുകൊടുത്താലോ. അപ്പം ഇത് വച്ചിട്ട് ഞാനിവിടെ വേറൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വെട്ടിയിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയിട്ട് വച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബീഡ്സും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ വഴിയെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് ഒരു വീഡിയോ കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. പിന്നെ ബെല്ലാക്കും കൂടി ഇനിപ്പിച്ചത് ഓൾ പേഴ്സണൽ നോണിൽ ഓൾ ഓഫ് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ നോക്കി ക്ലിക്ക് ചെയ്ത് കിട്ടും. പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ കമൻറ്റ് ചെയ്യുക, ഇത് എങ്ങനെയുണ്ടെന്നും കൂടെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യണം എല്ലാ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. എന്നാലും നമുക്ക് കുറച്ച് സപ്പോർട്ട്സ് ഒക്കെ കിട്ടും. പിന്നെ അവർക്ക് നമ്മുടെ ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടാൽ അവർ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ട്രെയിറ്റെല്ലാം വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അടുത്ത് നമ്മുടെ ബീഡ്സാണ് ഒട്ടിക്കുന്നത്. ഞാൻ വഴിയത് മനസ്സിലാക്കി. കണ്ടോ, ഞാൻ ഇവിടെ ബീഡ്സും കൂടെ ഒട്ടിക്കുന്നത്. അതിനെ ഫെവി ബോണ്ട് ഇട്ടാണ് ഒട്ടിച്ചത്. ബീഡ്സും വൈറ്റ് ഗ്ലൂ ഇട്ട്, എന്താ പറയുക, വൈറ്റ് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചാലും ഒട്ടും. പക്ഷേ കുറച്ച് നേരം എടുക്കും ഒട്ട. അതിൽ ആ വൈറ്റ് ഗ്ലൂവിൻ്റെയൊക്കെ ആ വൈറ്റ് ഒക്കെ കാണുന്നതാണ് ഞാൻ ഈ ഫെവി ബോണ്ട് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ കണ്ണും അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫെവി കുക്കും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഹാപ്പി വാലന്റൈൻസ് ഡേ, സോറി ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് എഴുതണ്ടേ. അതിനാണ് ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഒരു സ്കെച്ച് പെന്നോട് ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് എഴുതിയിട്ട് ഒരുപാട് ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓറഞ്ച് ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പ് ഇപ്പോൾ എഴുതും. ഡേ കഴിഞ്ഞിട്ട് ഒരുപാട് ഡോട്ട് ഇട്ടിട്ട് ഹാർട്ട് ഷേപ്പ് എഴുതും. ആ ഹാർട്ട് ഷേപ്പ് കളർ ചെയ്യാനും ഞാനിവിടെ ഒരു ഓറഞ്ച് കളർ സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ അതും കൂടി കുറച്ച് ഒരുപാട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടൊന്ന് മൊഞ്ചായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി നമുക്കൊന്ന് ഞാൻ അതൊക്കെ ഹാപ്പി വാലന്റൈൻസ് ഡേ അതിലൊട്ടിക്കാൻ ഞാൻ വൈകി
ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് വൈറ്റ് ഗ്ലൂ തന്നെ യൂസ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിലും ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പം തന്നെ ഒട്ടും പക്ഷേ കുഴപ്പമില്ല, വൈറ്റ് ഗ്ലൂ തന്നെ കുറച്ചും നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്ക് ഒട്ടിച്ചെടുക്കണ്ടേ? അപ്പം ഞാനൊരു വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്, ഇനി നമുക്കിതുപോലെ ഒന്ന് ഒട്ടിക്കാം. അപ്പം അതേ നമ്മൾ അറിയുന്നത് അവിടെ ബോൺകെറ്റ് റെഡി ആയിട്ടുണ്ട്. ബോൺകെറ്റാണ് എന്തോ അതിൻ്റെ പേര് വിട്ടു പോയതാണ്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കി, ഒന്ന് ചെറുതും ഒന്ന് വലുതും. ചെറുതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ചെറുതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ആ ഒരു എന്താ പറയുക, റിബൺ, ആ റിബൺ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഗ്ലിറ്റർ ഹോം ഷീറ്റ് ചെയ്ത ആ ഒരു ക്രാഫ്റ്റ്, അതും എനിക്ക് ആ വാലൻറ്റൈൻസ് ഡേയിൽ ആ പൂക്കളും ഒക്കെ ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്ക് ചെയ്ത തന്നെയാണ് എനിക്ക് എന്നും ഇഷ്ടപ്പെടുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവർ ഏത് ഇഷ്ടപ്പെട്ടെന്നും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആണ് നമ്മളിപ്പോഴും പറയുന്നത്. പിന്നെ വാലൻറ്റൈൻസ് ഡേ നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തില്ല, എന്നാലും നിങ്ങൾ ആവശ്യത്തിന് സെലിബ്രേറ്റ് ചെയ്യുക, പക്ഷേ അങ്ങനെ ആവരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.